ഔചിത്യബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമുക്ക് പിന്നെ ആരെയും വിമർശന വിധേയമാക്കാം അല്ലെങ്കിൽ വിമർശന വിധേയമാക്കാം, പക്ഷെ അതിന് സമയവും സന്ദർഭവുമുണ്ട്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ആളുകളെല്ലാം ശിവമ്മൻചാണ്ടിയെ പോലെ ഈ നാട്ടിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ള സംഭാവന നൽകിയ ഒരു വ്യക്തി വേർപെട്ടതിൻ്റെ ദുഃഖത്തിൽ കഴിയുമ്പോൾ എല്ലാവരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഒത്തുകൂടുന്ന സമയത്ത് പിന്നെ അത്തരത്തിൽ ആളുകൾ വളരെ വളരെ മനസ്സിനോട് ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ട ഒരാൾ, ഞാൻ വളരെ ശക്തമായ രാഷ്ട്രീയമായി യോജിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് വളരെയധികം അടുപ്പവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് ശിവമ്മൻചാണ്ടി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് അദ്ദേഹം മരിച്ച് അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടന്നിട്ടില്ല, അത്തരമൊരു സമയത്ത് വിമർശനപരമായ ഈ നടൻ ശ്രീ വിനായകൻ്റെ പ്രതികരണങ്ങൾ അനവസരത്തിലാണ് എന്നുള്ളതിൻ്റെ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട്, അഭിപ്രായപ്പെടേണ്ട സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ സമയവും സന്ദർഭവും നോക്കി ഔചിത്യപൂർവ്വം വേണം അത് ചെയ്യാൻ. തികച്ചും അനുചിതമായ പ്രതികരണങ്ങളാണ് ശ്രീ വിനായകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് എനിക്ക് അറിയിച്ചത്.